സസ്യം ഒന്നാമത്തെ വിരേശം ഈശോ ജോർദാനദി വെച്ച് മുഹമ്മദി സാസ്വരിക്കുന്നവർ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വരുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. കർത്താവ് നമ്മുടെ മേൽ വരുന്ന ശാപങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം ഒക്കെ എടുത്തു. ഈശോ നമ്മോടുകൂടെ നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. എന്നെ രക്ഷിക്കുവാൻ ജോർദാൻ നദിയിൽ ആമദിശാസിയിരിക്കുന്ന ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെ കൂടെ ചേർത്ത് നിർത്താം. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും, ഞാനും ദിവ്യകാരുടെ മരിയഭവനത്തിൻ്റെ പ്രിയപ്പെട്ടവരും, ദൈവപിതാവിനെ പ്രിയപ്പെട്ടവരായി തീരണമെന്ന് ആഗ്രഹിച്ചു. കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ, ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഏർപ്പെടുന്നത് ദുഷ്ടാരിപ്പിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ദുരാരിയമേ, പാപികളായി നിങ്ങൾക്ക് വേണ്ടി കോടി നിർമ്മാണ സമയത്ത് അന്വേഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരബലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. Yeah.
ഉപദേശം ഈശോക്കാനായാലെ കല്യാണം വരുന്ന വിദ്യ തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ചെല്ലുമ്പോൾ മരിയ ഭക്തർക്ക് അമ്മ തന്റെ പ്രിയപുത്രന്റെ മുൻപിൽ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ വഹിക്കുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാ വിവാഹിതരെയും നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി സ്വപ്നങ്ങളോടെ ഒത്തിരി പ്രതീക്ഷയോടെ വിവാഹം കഴിച്ച് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. എന്നാൽ ഡൈവേഴ്സിന്റെ പക്കല് അഥവാ ദൈവം വാഗ്ദാനം ചെയ്തതായ ആ സ്നേഹം ലഭിക്കാത്ത അവസ്ഥ, ഇന്ന് മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം ഒരേ ഏക മനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിന് മുൻപിൽ പ്രതിജ്ഞ ചെയ്തവർക്ക് ആ പ്രതിജ്ഞ അനുസരിച്ച് ജീവിക്കാൻ പറ്റാതെ വരുന്നു. അത് പറ്റണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിൻ്റെ ഫലമായി ഒരുവൻ ആഗ്രഹിക്കുമ്പോൾ മറ്റവൾ അത് ചെയ്യാത്തത് കൊണ്ട് അല്ലെ അങ്ങനെ അർഹതപ്പെട്ടത് ലഭിക്കാത്ത അവസ്ഥകൾ, മക്കളില്ലാത്ത ദമ്പതികൾ, വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ ദുഃഖപുത്രിയായ ദുഃഖപുത്രനായും ജീവിക്കുന്നവർ ഒരു നിമിഷം ഈശ്വരുടെ മുൻപിൽ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ പ്രത്യേകമായിട്ട്, അതുപോലെ മറ്റെല്ലാ നിയോഗങ്ങളെയും ദാമ്പത്യ ജീവിതത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്ന കർത്താവിന്റെ തിരുരക്തത്താൽ ദാമ്പത്യ ജീവിതം കഴുകപ്പെടുവാൻ, വിവാഹം ആസ്വദിച്ച പുരോഹിതനിൽ നിത്യ പുരോഹിതനായി ഈശ്വരുടെ സാന്നിധ്യം വന്നു വരട്ടെ. അവനാണ് ആശീർവദിച്ചെങ്കിൽ എന്തുകൊണ്ട് ആശീർവാദം അത് നിലനിൽക്കുന്നില്ല? നമുക്ക് പ്രാർത്ഥിക്കാം. സാത്താൻ ഗോതമ്പ മണി പോലെ നിന്നെ പാറ്റാൻ ഉദ്യമിച്ചു എന്നാൽ ക്ഷമയോനെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇനി നിനക്കൊരു ദൗത്യമുണ്ട്, നീ നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കുക. ക്ഷമയനോട് പറഞ്ഞത് ഇന്ന് നമ്മളോട് പറയുകയാണ്. സമാധാനം അനുഭവിക്കുന്നവരോട് പ്രത്യേകം പറയുകയാണ്, നിനക്ക് വേണ്ടി ഞാനാണ് പ്രാർത്ഥിച്ചത്, നിന്റെ ദൗത്യമാണ് ഇനി. കർത്താവിന്റെ നാമത്തിൽ, ത്രിത്വ ദൈവത്വത്തിന്റെ നാമത്തിൽ, ദിവ്യകാരുണ്യത്തോട് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് ഇവിടെ വരുന്നവരെ, പ്രത്യേകമായിട്ട് മരിയഭവനത്തിലേക്ക് കടന്നു വരുന്നവരെ അനുഗ്രഹിക്കുവാൻ, പ്രത്യേകിച്ച് ഇവിടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നിയോഗം എഴുതി തന്നിരിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒറ്റമേൽ നിന്നുകൊണ്ട് ദൈവരെ രഹസ്യം ചെയ്തുകൊണ്ട് കുടുംബജീവിതക്കാരുടെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഈശ്വരൊന്ന് പറഞ്ഞു എല്ലാ കുടുംബജീവിതക്കാരെയും വിവാഹം കഴിച്ചിട്ട് ഒരു മാസം തികഞ്ഞതിന് മുൻപ് തന്നെ സമാധാനമോ ആ ജീവിതത്തിൽ ഒരു സ്വാന്തനമാക്കോ ജീവിത പങ്കാളി എന്ന് കിട്ടാത്തത് മായമ്മയിൽ നിന്നും മായപ്പനിൽ നിന്നും ഒക്കെ ഉള്ളതായ തൃപ്ത അനുഭവങ്ങൾ ഒന്ന് സമർപ്പിച്ച് അറിയത്തിൻ്റെ ജനനത്തിരുന്നാളൊക്കെ ആഘോഷിച്ചതാണല്ലോ, അമ്മയോടൊന്ന് പറയാം നമുക്ക്. സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ, ോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനം ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ.
വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മീൻ. പ്രഘോഷകരെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് വചനം നൽകി നമ്മൾ തന്നെ നമുക്ക് സമർപ്പിക്കാം. ആ വചനം താൻ ധന്യരാകുവാൻ സഭയുടെ പഠനത്തോട് നൂറുശതമാനം വിശ്വസ്തതയുണ്ടാകുവാൻ ഉൾക്കൊള്ളുവാൻ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് കൃപയുടെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ അഭിഷേകത്താൽ നിറയ്ക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് വീണ്ടും പരിശുദ്ധാത്മാവിനാൾ കത്തി ജ്വലിക്കുവാൻ വേണ്ടി വചനം നൽകേണ്ടത് പരിശുദ്ധാത്മാവാണ്, സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. സഭയ്ക്ക് നൽകപ്പെട്ടത് കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനം. സ്വർഗാരോഹണം ചെയ്തവൻ ആത്മാവിനെ ഏൽപ്പിക്കുകയാണ് ദൗത്യം മുഴുവൻ. നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ ദുരാത്മ ശക്തികളിൽ നിന്ന് വിടുതലുണ്ടാകട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ശുശ്രൂഷ നമ്മോടൊപ്പം പാടും. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ 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 ഭാഷാവരത്തോടെ ഭാഷാവരത്തോടെ എന്ന് തുലിച്ച് ഭാഷാവരത്തോടെ ഒന്ന് തുലിച്ച് നാവിൻ്റെ കെട്ടുകളെന്ന് അറിയട്ടെ. ഭാഷാവരത്തിലൊന്ന് തുലിച്ച് ഭാഷാവരത്തിലൊന്ന് തുലിച്ച് നിങ്ങളുടെ അധരമൊന്ന് ചലിപ്പിച്ച് നിങ്ങൾ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് ദിവ്യകാരണത്തിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ നാവൊന്ന് ചലിപ്പിച്ചാൽ മതി. അവാച്യമാൻ നെടുവെപ്പ് പരിശുദ്ധാത്മാവ് നെടുവെപ്പോടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുൻപിൽ ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നാവിൻ്റെ കെട്ടുകൾ അറിയട്ടെ. ഹൃദയ പരമാർത്ഥതയോടെ എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് സ്വതന്ത്രമായി ഒന്ന് തുലിച്ച് നാവിൻ്റെ കെട്ടുകൾ അറിയട്ടെ. ഭാഷാമരത്തോടെ ഒന്ന് തുലിക്കാമോ നാവിൻ്റെ കെട്ടുകൾ അറിയട്ടെ. ഭാഷാമരം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. രോഗശാന്തി നൽകുന്ന ഭാഷാമരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന രോഗികൾ സൗഖ്യപ്പെടുന്ന നിമിഷമാണിത്. വചനത്താൽ സുഖപ്പെടുന്നു, വചനത്തിലെ ശക്തിയാൽ സുഖപ്പെടുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവമായിരുന്നു ആ വചനം. ആ വചനത്താൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുനാഥ വിവാദാനമേ ദൈവിക ചൈതന്യമേ
ഈശോ അനുഗ്രഹിക്കപ്പെടുന്നു.
സ്നേഹ സഫാരം